സൂത മഹർഷി നൈമിഷാരണ്യത്തിൽ ശൗനകാദി മഹർഷിമാർക്ക് വിവരിച്ചു കൊടുക്കുന്ന ശുദ്ധ ബോധാനുഭവത്തെക്കുറിച്ചുള്ള വിവരണമാണ്. ഈ പുസ്തകത്തിലില്ലാത്ത ഒരു സംഭവം, ഈ പുസ്തകത്തിലുള്ളതല്ല, ഞാൻ ചേർത്ത് പറയുന്നതാണ്. BC 330-ൽ, അതായത് 2350 വർഷങ്ങൾക്ക് മുമ്പ് അലക്സാണ്ടർ ഭാരതത്തിലേക്ക് വന്നു. അയാൾ ഭാരതത്തിലെ രാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. അവസാനം സെല്യൂക്കസും ഫിലിപ്പോസും അലക്സാണ്ടറെ അറിയിച്ചു, മറ്റൊരു രാജ്യവും പോലെയല്ല ഭാരതം, ഭാരതത്തിലെ രാജാക്കന്മാരെ കീഴടക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം. വളരെ കൂട്ടത്തിലുള്ളവരെ നിർബന്ധിച്ചു, സൈന്യങ്ങൾ പറഞ്ഞു ഇനി ഒരടി മുമ്പോട്ട് പോവില്ല എന്ന്. അങ്ങനെ ചിരിച്ചുപോയി. കുറേ കഴിഞ്ഞപ്പോഴാണ് അലക്സാണ്ടർക്ക് ഓർമ്മ വന്നത്, അമ്മ പറഞ്ഞൊരു വരിയുണ്ട്, ദേവനിർമ്മിതമായ ദേവഭൂമിയായ ഭാരതം എന്നൊരു രാഷ്ട്രമുണ്ട്, അവിടെ ദേവനദിയായ ഗംഗ എന്നൊരു നദിയുണ്ട്, ആ നദിയിൽ നിന്ന് ഒരു കൈക്കുമ്പിൾ വെള്ളം അമ്മ മരിക്കുമ്പോൾ അമ്മയുടെ വായിൽ തരാൻ നീ കൊണ്ടുവരണം എന്ന് കുതിരപ്പുറത്ത് കയറി വീടിന് ചുറ്റും കറങ്ങുന്ന അലക്സാണ്ടറോട് അമ്മ പറഞ്ഞിരുന്നു. അന്ന് അലക്സാണ്ടർ അമ്മയോട് പറഞ്ഞത് ആ നാടിനെയും ആ നദിയെയും അമ്മയുടെ കാൽക്കൽ കൊണ്ടുവന്ന് വയ്ക്കാം, അതിനുള്ള കഴിവ് എനിക്കുണ്ടെന്നാണ്. അതായിരുന്നു യഥാർത്ഥത്തിൽ അലക്സാണ്ടറെ ഇന്ത്യയിലേക്ക് വരാൻ പ്രേരിപ്പിച്ചതും. അപ്പോൾ അലക്സാണ്ടറുടെ അമ്മ പറഞ്ഞത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അത് പറയുന്നില്ല. മറ്റൊരു വരി പറഞ്ഞിട്ടുണ്ട്, ദൈവത്തെ നേരിട്ട് കണ്ടവരുള്ള ലോകത്തിലെ ഒരേ ഒരു രാജ്യം ഭാരതമാണ് എന്ന്. അതാണ് മടക്കയാത്രയിൽ അലക്സാണ്ടർക്ക് ഓർമ്മ വന്നത്. അപ്പം അലക്സാണ്ടർ സൈന്യത്തോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോവുക, പോയിട്ട് ദൈവത്തെ നേരെ കണ്ടവരുണ്ടോ എന്ന് അന്വേഷിച്ച് അവരെ കാണാൻ അലക്സാണ്ടർക്ക് താല്പര്യമുണ്ടെന്ന് അറിയിക്കുക. അപ്പോൾ കൂട്ടത്തിലുള്ളവർ കുറേ പേര് പോയി. അപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞു, അങ്ങനെ ദൈവത്തെ നേരെ കണ്ട ഋഷിവര്യന്മാരൊന്നും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒന്നും താമസിക്കില്ല, അവരൊക്കെ കാട്ടിലാണുള്ളതെന്ന് പറഞ്ഞു. ഇവർ കാട്ടിലേക്ക് പോയി. അങ്ങനെയാണ് ഒരു മഹർഷിയെ കണ്ടത്, ശ്വേതാശ്വേതര ഉപനിഷത്തെഴുതിയ പിപ്പലാദൻ എന്ന് പറഞ്ഞൊരു മഹർഷിയാണ് അദ്ദേഹം കണ്ടത്. പിപ്പലാദൻ എന്ന് പറഞ്ഞാൽ ആലിൻ്റെ ഇല തിന്ന് ജീവിക്കുന്ന വ്യക്തി എന്നാണ് വാച്യാർത്ഥം. അപ്പോൾ പിപ്പലാദ മഹർഷിയെ കണ്ട് ഇവർ പറഞ്ഞു, അലക്സാണ്ടർ വരാൻ ആഗ്രഹിക്കുന്നു, കാണാൻ എനിക്ക് ലോകത്തിൽ ആരെയും കാണാൻ താല്പര്യമില്ല, ഞാൻ എനിക്കിവിടെ പരമാനന്ദമാണെന്നാണ് പറഞ്ഞത്. എന്നാലും ഇയാളുടെ വാക്കും ഇയാളുടെ വേഷവും ഭൂഷാദികളൊക്കെ കണ്ടപ്പോഴത്തേക്കും അലക്സാണ്ടറുടെ അനുയായികൾക്ക് മനസ്സിലായി ഇയാൾ ദൈവത്തെ കണ്ട പാർട്ടിയാണെന്ന്. അലക്സാണ്ടർ അവിടെ വന്നു. വന്നതിന് ശേഷം അലക്സാണ്ടർ ഇദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ അലക്സാണ്ടറാണ്, ലോകം കീഴടക്കുന്നവനാണ്. അപ്പോൾ ഈ സന്യാസി സന്തോഷത്തോടുകൂടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്ത് ലോകം, എന്ത് കീഴടക്കൽ, നീ ആര്, നിനക്കെന്ത്, വാടക വീട്ടുകാരനെ പോലെ വന്ന് വാടക വീട് ഒഴിഞ്ഞ് തിരിച്ചു പോകുന്ന നീയാണോ ലോകത്തെ കീഴടക്കിയവൻ എന്നൊരു ചോദ്യം ചോദിച്ചു. ഇത് കേട്ടപ്പോൾ അങ്ങേർക്ക് ഭയങ്കര ഷോക്കായി അലക്സാണ്ടർക്ക്. അത് കഴിഞ്ഞ് അലക്സാണ്ടർ പറഞ്ഞു, ഞാൻ കീഴടക്കിയ രാജ്യത്തിൻ്റെ പകുതി തരാം, എനിക്ക് ഈശ്വരനെ കാണിച്ചു തരുമോ എന്ന്. എന്ത് കീഴടക്കിയ രാജ്യം, നീ തിരിച്ചു പോകുമ്പോൾ ആ രാജ്യം നിൻ്റേതായിട്ട് ഉണ്ടാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് രണ്ടാമത്തെ ഷോക്കായി. അത് കഴിഞ്ഞ് പിന്നെ ഒരു വരി കൂടി പറഞ്ഞു, കട്ടെടുത്ത മുതലും തട്ടിപ്പറിച്ച മുതലും പറ്റിച്ചെടുത്ത മുതലും എനിക്കെന്തിനാണ്, അത് നീ തന്നെ വെച്ചോ, അത് നിനക്ക് ശാശ്വതമായിട്ട് നിൽക്കില്ലെന്നും അലക്സാണ്ടറോട് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ വളഞ്ഞ ഒരു വടി അവിടെ ഉണ്ടായിരുന്നത്, ഒരു കമ്പ് ഉണ്ടായിരുന്നത് എടുത്ത് ഇപ്പുറത്ത് ചവിട്ടാൻ പറഞ്ഞു. അയാൾ ഇപ്പുറത്ത് ചവിട്ടി, അലക്സാണ്ടർ തന്നെ ഇത് ചെയ്തു. അപ്പോൾ ഈ ഭാഗം ഉയർന്നു, എന്നിട്ട് ഇപ്പുറത്ത് ചവിട്ടാൻ പറഞ്ഞു, ഇപ്പുറത്ത് ചവിട്ടി, ഈ ഭാഗം ഉയർന്നു. ഇതാണ് ജീവിതം, ഒരിടത്ത് താഴുമ്പോൾ ഒരിടത്ത് ഉയരും, ഒരിടത്ത് ഉയരുമ്പോൾ ഒരിടത്ത് താഴും, ഇതാണ് ജീവിതമെന്ന് അലക്സാണ്ടറെ നീ മനസ്സിലാക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കുള്ള സ്വത്തിൻ്റെ എല്ലാം ഞാൻ തരാം, എനിക്ക് ദൈവത്തെ കാണിച്ചു തരുമോ എന്ന്. അങ്ങക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും പൂർത്തീകരിച്ച് തരാമെന്ന് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം മാത്രം മതി. അപ്പോൾ അലക്സാണ്ടർക്ക് സന്തോഷമായി, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിപ്പലാദ മഹർഷി പറഞ്ഞു, ഇത്രയും സമയം സൂര്യപ്രകാശം എൻ്റെ ശരീരത്തിലേക്ക് നേരിട്ട് വീഴുന്നുണ്ടായിരുന്നു, ഇപ്പോൾ നിൻ്റെ കുതിര അതിൻ്റെ തടസ്സം നിൽക്കുന്നു, അതിനെ മാറ്റിക്കെട്ട്, അത് മതി, എന്നിട്ട് പൊക്കോളാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ പിപ്പലാദ മഹർഷിയുടെ വരിയാണ് അലക്സാണ്ടറെ തളർത്തി തകർത്ത് കളഞ്ഞത്.
അത് അതാണ് ഉപനിഷത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ പരമാനന്ദത്തിൽ കഴിയുന്ന ഒരാളെ അലക്സാണ്ടർ ആദ്യമായിട്ട് കാണുകയാണ്. കാരണം അലക്സാണ്ടർ വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും പറ്റിച്ചെടുക്കാനും തട്ടിപ്പറിക്കാനും വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതൊന്നും ശാശ്വതമല്ലെന്ന് മനസ്സിലാക്കിയ ഒരു വരിയായിരുന്നു അത് എന്നുള്ളത് ഓർമ്മിക്കുക. ഇനി നമുക്ക് ഭാഗവതത്തിലെ എനിക്കും വിവരിക്കാൻ വിഷമമുള്ള വഴിയിലേക്ക് കടക്കാം. സൂതൻ തുടരുന്നു, സൂത മഹർഷി ശൗനകാദി മഹർഷിമാർക്ക് വിവരണം കൊടുക്കുന്നു. ശുദ്ധ ബോധാനുഭവത്തോടെ അവിദ്യ പാടെ ഒഴിഞ്ഞു പോകുന്നു. ഇവിടെ അവിദ്യ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള നോളജ് എന്ന് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ വിദ്യാംച അവിദ്യാംച എസ്തദ് വേദഭയം സഹ വിദ്യയാ മൃത്യം തീർത്വ വിദ്യയാമൃതം അശ്നുതി. ഇന്ന് യജുർവേദത്തിലും വേദങ്ങളിലും പറയുന്ന അവിദ്യ സയൻറ്റിഫിക് നോളജാണ്, എക്സ്റ്റേണൽ എക്സ്പെരിമെൻറ്റബിൾ സയൻറ്റിഫിക് നോളജ്. അതായത് ഗവേഷണ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കാണാവുന്ന, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കാണാവുന്നതിനെയാണ് അവിദ്യ എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള അർത്ഥം ഇവിടെ എടുത്താലും പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ എഴുതിയിരിക്കുന്നത് ശരിയാണ്. അപ്പോൾ ശുദ്ധബോധ അനുഭവത്തോടെ അവിദ്യ പാടെ ഒഴിഞ്ഞു പോകുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? നമ്മൾ ശരിക്കും എക്സ്പീരിയൻഷ്യൽ നോളജ്, എക്സ്പീരിയൻഷ്യൽ നോളജ്, എക്സ്പെരിമെൻറ്റബിൾ നോളജ്, ആ അവിദ്യ സയൻറ്റിഫിക് ആയിട്ടുള്ള പലതും നമുക്ക് തരുന്നത് ഒന്നും ശാശ്വതമല്ല. ഫാനിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോഴേ സുഖമുള്ളൂ, എയർ കണ്ടീഷണർ ഓൺ ചെയ്യുമ്പോഴേ സുഖമുള്ളൂ, നല്ല ലഹരി പദാർത്ഥം കഴിക്കുമ്പോഴേ സുഖമുള്ളൂ, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഇല്ലാതെയാവും. എത്രയെല്ലാം ആഡംബരത്തോടു കൂടി ജീവിക്കാൻ ശ്രമിച്ചാലും കുറേ കഴിയുമ്പോൾ അതെല്ലാം മാഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അതല്ല ശാശ്വതം എന്ന് മനസ്സിലാക്കാൻ. ആനന്ദ ബോധാനുഭവം പൂർണ്ണമായും സമ്പന്നമായി തീരുന്നു. അതായത് എനിക്കുള്ളതിൽ ഞാൻ ആഹ്ലാദിച്ച് എൻ്റെ ജീവിതത്തിൽ ധന്യമാക്കി, ആ ധ്യാനത്തിലൂടെയോ അല്ലെങ്കിൽ യോഗയുടെ അവസ്ഥയിലൂടെയോ ബന്ധനമില്ലാതെ, എന്നാൽ ബന്ധം നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വ്യക്തിക്ക് അവനവൻ പറയുന്നതും ചെയ്യുന്നതും വീക്ഷിക്കുന്നതും നിലനിൽക്കുന്നതും നിഷ്കളങ്കവും അതുപോലെ തന്നെ നിരഹങ്കാരവുമാണെന്ന് തോന്നുമ്പോൾ ശരി എന്നൊരു ഭാവം, അത് മതി, എന്തിനാ അതിൽ കൂടുതൽ എന്ന ഭാവത്തോടുകൂടി പരമമായ ആനന്ദത്തിൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് നമ്മളെപ്പോലെയുള്ളവരെത്തുന്നു. അതിൽ നമ്മൾ എത്തില്ല, അതിൻ്റെ അടുത്തേക്ക് എത്തുന്നു. ഋഷിമാർക്ക് എത്താൻ സാധിക്കുന്ന ലെവലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ലല്ലോ. സ്വയം ഉണ്മയനുഭവിച്ച് തന്നിൽ തന്നെ ആ സത്യം വിളങ്ങി നിൽക്കുന്നു. എൻ്റെ പരിമിതികളെക്കുറിച്ചും എൻ്റെ പരിധികളെക്കുറിച്ചും എൻ്റെ കഴിവുകളെക്കുറിച്ചും ഞാൻ ബോധവാനാകുമ്പോൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന നന്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ കിട്ടുന്ന ആത്മസംതൃപ്തി, ആത്മ അഭിമാനം, ആത്മരതി, ആത്മഹർഷം, അതാണ് അവനവന് ലഭിക്കുന്ന സന്തോഷം. അത് നമ്മളുടെ ഭരണാധികാരികളിൽ ചിലർക്കൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ പേരെടുത്ത് പറഞ്ഞ ആ വഴിയിലേക്ക് പോകുന്നില്ല. അജനും അകർത്താവുമായ ബ്രഹ്മത്തിൽ ഇപ്രകാരമാണ് ജന്മകർമ്മങ്ങളെ സത്യം കണ്ടവർ വർണ്ണിച്ചിരിക്കുന്നത്. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ഇൻട്രിൻസിക് ഇൻഹറൻറ്റ് സെൽഫ് ഗൈഡിങ് സെൽഫ് മോട്ടിവേറ്റിംഗ് സെൽഫ് എനർജൈസിങ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് പ്രസൻറ്റ് ഇൻ എവറി ലിവിങ് ആൻഡ് നോൺ ലിവിങ് ബീയിങ്സ്. ജീവനുള്ളതിലും ജീവൻ ഇല്ലാത്തതിലുമുള്ള ആ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്ന ഹിന്ദു ഉപയോഗിക്കുന്ന ബ്രഹ്മം എന്ന വാക്ക്, അത് ആ ചൈതന്യത്തിൽ നിന്ന് സർവ്വതും ഉത്ഭവിക്കുന്നു. ആ ചൈതന്യത്തിന് സന്തോഷവും ദുഃഖവും ഇല്ല. അതുകൊണ്ട് അത് ഞാനാണ് എന്നിലുമുണ്ട് എന്ന ബോധം, അഹം ബ്രഹ്മാസ്മി എന്ന അവസ്ഥയിൽ നമ്മളെത്തുമ്പോൾ നമുക്കും ആ സന്തോഷം ഉണ്ടാകുമത്രേ. എനിക്ക് അനുഭവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ആ സന്തോഷം ഉണ്ടാകുമെന്ന് സൂത മഹർഷി ശൗനകാദി മഹർഷിമാരോട് പറയുന്നു. അത് ആ ബ്രഹ്മത്തിന് ജനന മരണമില്ല, പരമാത്മ ചൈതന്യത്തിന് ജനന മരണങ്ങളില്ല, എന്നുത്ഭവിച്ചു എന്ന് അവസാനിക്കുമെന്നില്ല, അത് നിരന്തരം ഇവിടെ ഇരിക്കുകയാണ്. ജയന്ത് നാർലിക്കർ എന്ന് പറയുന്ന ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ചിലെ വളരെ സീനിയർ സയൻറ്റിസ്റ്റ് പറഞ്ഞതുപോലെ സ്റ്റേബിൾ സ്റ്റേറ്റ് തിയറിയാണ്. ഈ പ്രപഞ്ചത്തിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു, ഇതിനെല്ലാത്തിനും ആരംഭവും അവസാനവും ഒന്നും ഇല്ല. ബിഗ് ബാങ് തിയറി എന്നുള്ളതൊക്കെ ശരിയല്ല, ഇതുണ്ടായിരുന്നു എന്ന് അനാദികാലം എന്ന് വരെ ഉണ്ടാവും, അനാദികാലം വരെ ഉണ്ടാവും. അപ്പോൾ ഇതിന് ഉത്ഭവവും അവസാനവും ഒന്നുമില്ലാത്ത ഒരു ചൈതന്യം ഇതിനകത്ത് നിലനിൽക്കുന്നു. സത്യം കണ്ടവർ വർണ്ണിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ വർണ്ണിക്കുന്നു എന്നല്ല സൂത മഹർഷി പറഞ്ഞത്, ഞാൻ വർണ്ണിക്കുന്നു എന്നല്ല പ്രൊഫസർ ബാലകൃഷ്ണൻ നായർ പറഞ്ഞിരിക്കുന്നത്, സത്യം കണ്ടവർ വർണ്ണിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരേ ബോധരൂപനായ ജഗദീശ്വരൻ തന്നെ ഒരു ലീല എന്നോണം ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നു. ഒരേ ബോധതലത്തിലുള്ള ജഗദീശ്വരൻ പരബ്രഹ്മ ചൈതന്യം അദ്ദേഹത്തിൻ്റെ ഒരു ലീല എന്നോണം
ലീല എന്നോണം പല 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 ജന്തുക്കളെ പല പല സസ്യങ്ങളെ പല പല മൈക്രോ ഓർഗാനിസത്തെ ഇതിങ്ങനെ സൃഷ്ടിച്ചത് നിലനിൽക്കാൻ വേണ്ടിപ്പെടുന്ന നാടകത്തിലെ ചവിട്ട് നാടക അഭിനയം ജീവജാലങ്ങളുടെ അഭിനയം ജീവജാലങ്ങളുടെ നിലനിൽപ്പ് ജീവജാലങ്ങൾ മരിക്കാതിരിക്കാൻ ചെയ്തു കൂട്ടുന്നത് ജീവജാലങ്ങളെ ഇരയും ഇണയും അന്വേഷിച്ച് നടക്കുന്നതും അതിൽ ആനന്ദിക്കുന്നതും അതിൽ നിന്ന് ദുഃഖിക്കുന്നതും അവസാനം മരിക്കുന്നതുമെല്ലാം ഈ പ്രപഞ്ച ചൈതന്യം സാക്ഷി ഭാവത്തിൽ ഇരുന്ന് നോക്കാൻ ആ പ്രപഞ്ച ചൈതന്യത്തിൻ്റെ അംശമാണ് ഇതിലുള്ളതെങ്കിലും ഈ പ്രകൃതിയുടെ വരദാനം പോലെ ഇവരൊക്കെ ജനിച്ച് നിലനിന്ന് ഇല്ലാതെയാകുന്ന ആ പ്രക്രിയ പ്രപഞ്ച ചൈതന്യം നിറഞ്ഞിരിക്കുന്ന നമ്മളും സാക്ഷിഭാവത്തിൽ നോക്കുകയാണെങ്കിൽ സാക്ഷിഭാവത്തിൽ ഒരു സിനിമ കാണുന്ന മാതിരി ദേശാടനം എന്ന സിനിമ ആറാം തമ്പുരാൻ എന്ന സിനിമ അല്ലെങ്കിൽ രാവണപ്രഭു എന്ന സിനിമ അല്ലെങ്കിൽ ദേവാസുരം എന്ന സിനിമ കാണാം അത് ആരൊക്കെയോ ചേർന്നുണ്ടാക്കിയതാണ് പക്ഷെ സിനിമ കാണുന്ന നമ്മൾ അതിൻ്റെ ഡയറക്ടറെ കുറിച്ചോ പ്രൊഡ്യൂസറെ കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല അതിൽ അഭിനയിക്കുന്ന വ്യക്തികളുടെ അഭിനയവും മോഹൻലാൽ മറ്റേ ആളെ തല്ലുന്നതും അയാൾ അവസാനം വെടിക്കെട്ട് പൊട്ടുന്നതും ഇതെല്ലാം നോക്കി നിൽക്കുന്നു ഇതെല്ലാം അഭിനയമാണ് ഒറിജിനൽ അല്ല ദേശാടനം സിനിമ കാണുന്നവരൊക്കെ കരയുന്നുണ്ടെങ്കിലും അത് അഭിനയമാണ് ഉണ്ണി നമ്പൂതിരിയുടെയും കുട്ടിയുടെയും ഒക്കെ അഭിനയമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ പ്രകൃതിയിലും പ്രപഞ്ചത്തിലും കാണുന്നതെല്ലാം പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ജഗദീശ്വരൻ്റെ അഭിനയത്തിന് പറ്റിയ അഭിനേതാക്കളായ നമ്മളെല്ലാവരും അഭിനയിക്കുകയാണ് അവസാനം നമ്മളെല്ലാവരും ചത്തുപോകും അതിൻ്റെ അർത്ഥം നമ്മളുടെ സത്ത പോകും നമ്മുടെ സത്ത പോകുന്നതിനെ തമിഴിൽ പറയുന്നതാണ് ചത്തുപോകും ഇപ്പോൾ ഈ ജഗത്തിനെ സൃഷ്ടിക്കുന്നു ഈ ജഗത്തിനെ രക്ഷിക്കുന്നു ഈ ജഗത്തിനെ സംഹരിക്കുന്നു ജനിച്ച് നിലനിന്നില്ലാതെയാകുന്ന പ്രക്രിയയെല്ലാം പ്രകൃതിയുടെ നിയതിയാണ് പ്രപഞ്ചത്തിൻ്റെ നിയതിയാണ് ആർക്ക് 100 വർഷം ജീവിക്കണം എന്ന് വിചാരിച്ചാലും വളരെ വിരളമായിട്ട് ചിലർക്ക് സാധിക്കുന്നല്ലാതെ പലരും ഇടയ്ക്ക് വെച്ച് തന്നെ തട്ടിപ്പോവും ചിലർ കൊറോണ വന്ന് തട്ടിപ്പോവും ചിലർ ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോവും ചിലർ വണ്ടിയിൽ ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് തട്ടിപ്പോവും ചിലർ ഇരുന്ന ഇരിപ്പിൽ തട്ടിപ്പോകും ആരാ തീരുമാനിക്കുന്നത് ഒക്കെ പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്ന പാസ്പോർട്ടിൻ്റെയും വിസയുടെയും കാലാവധി അപ്പോൾ എന്നാൽ അദ്ദേഹം ആ പ്രപഞ്ച ചൈതന്യം ഒന്നിനോട് മുട്ടുപിടിക്കുന്നില്ല ഈ ലോകത്തിൽ ആരും മരിച്ചാലും ആരും ജീവിച്ചു ഒന്നാം ലോക മഹായുദ്ധത്തിൽ എത്ര ലക്ഷങ്ങളാണ് മരിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ എത്ര കോടികളാണ് മരിച്ചത് സ്റ്റാലിൻ എത്ര കോടി ജനങ്ങളെയാണ് കൊന്നത് പ്രകൃതി ഇതെല്ലാം സാക്ഷിഭാവത്തിൽ നോക്കി നിൽക്കുന്നു എന്നല്ലാതെ സ്റ്റാലിനോട് കൊല്ലരുതെന്ന് പറയില്ല സ്റ്റാലിനോട് കൊല്ലരുതെന്ന് പറയില്ല അത് ചെയ്യേണ്ടത് സ്റ്റാലിനെതിരെ ഉള്ളവരാണ് ധർമ്മത്തെ സംരക്ഷിക്കുന്ന പ്രക്രിയയിൽ പ്രകൃതി കൂട്ടുനിൽക്കും ധർമ്മത്തെ നശിപ്പിക്കുന്ന കൂട്ടത്തിൽ പ്രകൃതി നിൽക്കില്ല അവനെ നശിപ്പിക്കാൻ പ്രകൃതി കൂടെ നിൽക്കും പ്രകൃതിയും പ്രപഞ്ച പുരുഷനും നേരിട്ട് വന്നിട്ട് പ്രവർത്തിക്കില്ല അത് ഉപകരണങ്ങളായ നമ്മളിലൂടെയാണ് പ്രവർത്തിക്കുന്നത് എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും കടന്ന് നിന്നുകൊണ്ട് അവയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു അതാണ് എല്ലാം വളരെ ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ ഞാനിത് വായിച്ചിട്ട് പറഞ്ഞല്ല എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും അതൊരു വൃക്ഷത്തിലുണ്ട് മൃഗത്തിലുണ്ട് മനുഷ്യനിലുണ്ട് എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും കടന്ന് നിന്നുകൊണ്ട് അകത്തേക്ക് കടന്ന് അതിൽ നിന്നുകൊണ്ട് അവയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു സത്യമാണ് ആ ജീവൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് കൈകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നത് ചിരിക്കുന്നത് ഈ മൊബൈൽ ഈ വെബ് ക്യാമറയിലേക്ക് നോക്കുന്നതും മൊബൈൽ ഫോണിലേക്ക് നോക്കുന്നതും ആ ചൈതന്യം അകത്തുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ശിവം ആയ ഞാൻ ശവം ആയിരിക്കും ആ ചൈതന്യമില്ലെങ്കിൽ ശിവം ശവമായിരിക്കും എന്നുള്ളത് കൂടി ഓർമ്മിക്കുക ഒരു നടനെ പോലെ നാമരൂപ വേഷങ്ങൾ അണിഞ്ഞ് അവരവരുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഈ കളി നടത്തുന്ന ഭഗവാനെ കുബുദ്ധികൾക്ക് കണ്ടെത്താനേ സാധിക്കില്ല കാരണം അവർക്ക് കണ്ടെത്താനുള്ള താല്പര്യമില്ല വിമർശിക്കാനും എതിർക്കാനും പുച്ഛിക്കാനും താല്പര്യമുള്ളവർക്ക് അന്വേഷണ ഭാവം നശീകരണത്തിനും നെഗറ്റീവിനും വേണ്ടിയിട്ടാണ് അപ്പം പിന്നെ അവർക്ക് ശരിക്കുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കില്ലല്ലോ ശരിക്കുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ തുറന്ന മനസ്സ് തുറന്ന ചിന്ത തുറന്ന വീക്ഷണം നല്ല അറിവ് ഇതെല്ലാം ഉണ്ടെങ്കിലേ ഡിസ് കവർ ചെയ്യാൻ പറ്റുള്ളൂ കവർ മാറ്റി അകത്ത് എന്താണെന്ന് നോക്കാൻ സാധിക്കുള്ളൂ ഡിസ് കവർ അർത്ഥം എന്താണ് കവർ മാറ്റി അകത്ത് എന്താണെന്ന് നോക്കാൻ സാധിക്കണമെങ്കിൽ നല്ല മനസ്സ് നല്ല ചിന്ത നല്ല ബോധം നല്ല ജ്ഞാനം ഇതെല്ലാം ഉണ്ടെങ്കിലേ ഒരു സയൻറ്റിസ്റ്റിനെ ഡിസ്കവർ ചെയ്യാൻ സാധിക്കുള്ളൂ ഒരു ജ്ഞാനിക്ക് ഇതെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ അല്ലാത്തവന് കുബുദ്ധികൾക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് ഇതൊന്നും കണ്ടെത്താനേ സാധിക്കില്ല ദുരന്ത വീര്യനായ ഈ ചക്രപാണിയുടെ രഹസ്യം മായാമോഹം വെടിഞ്ഞ് നിരന്തര സ്മരണയോടെ സർവാർപ്പണം ചെയ്ത് ഭജിക്കുന്നവർക്ക് മാത്രമേ പിടികിട്ടൂ
കാരണം മനസ്സിനകത്ത് ഒരു കുടത്തിനകത്ത് പലതരത്തിലുള്ള ചെളിയുടെ അംശം ഉണ്ടെങ്കിൽ ആ വെള്ളത്തിലും ചെളിയുടെ അംശം ഉണ്ടാവും. ആ കുടം വൃത്തിയാക്കി പെർഫെക്റ്റ് ആക്കി വെച്ചാൽ മാത്രമേ അതിലെളിക്കുന്ന വെള്ളത്തിന് ക്ലീൻ നീറ്റ് ട്രാൻസ്പെറൻ്റ് ആവുള്ളൂ. നമ്മളുടെ മനസ്സിനകത്ത് കുബുദ്ധികൾക്ക് എന്ന് പറയുന്ന ദുരന്തവീര്യനായ ഈ ചക്രപാണിയുടെ രഹസ്യം, ദുരന്തവീര്യനായ ദുരന്തങ്ങളെ ഇല്ലാതെയാക്കുന്ന, നശിപ്പിക്കുന്ന, എന്നാൽ എല്ലാ പ്രക്രിയയിലും തൻ്റെ വീരശൂര പരാക്രമം കാണിക്കുന്ന ഈ ചക്രപാണിയുടെ, ചക്രപാണി എന്നുദ്ദേശിച്ച് ചക്രം കയ്യിലുള്ളവൻ കൃഷ്ണനായിരിക്കാം, രഹസ്യം, ശ്രീകൃഷ്ണൻ്റെ രഹസ്യം മായാമോഹം വെടിഞ്ഞ് നിരന്തര സ്മരണയോടെ സർവാർപ്പണം ചെയ്ത് ഭജിക്കുന്നവർക്ക് മാത്രമേ പിടികിട്ടുകയുള്ളൂ. എല്ലാവർക്കും അത് പിടികിട്ടില്ല. വളരെ വളരെ സീരിയസ് ആയിട്ട് ധീ പ്ലസ് യാനം, ധീ എന്ന് വെച്ചാൽ വിഷ്ടം, യാനം എന്ന് വെച്ചാൽ ബുദ്ധിയിലൂടെ പോവുക, ധ്യാനം, യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി. സമാധി സ്റ്റെബിലൈസ്ഡ് ആയിട്ട് ബുദ്ധി എത്തുമ്പോൾ, സ്റ്റെബിലൈസ്ഡ് ആയിട്ട് സമാ പ്ലസ് ധീ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നമ്മുടെ ബുദ്ധി എത്തുമ്പോൾ അതിന് മുമ്പിൽ ധീ പ്ലസ് യാനം, സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ബുദ്ധിയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് മറ്റ് ഇടവഴികളെല്ലാം മാറി നാഷണൽ ഹൈവേയിലൂടെ പോകാൻ സാധിക്കുന്നു എന്ന് സൂതൻ ശൗനകാദികളോട് പറയുന്നു. ആ മനസ്സിനകത്തും ബുദ്ധിക്കകത്തും വേറെ നെഗറ്റീവുകളൊന്നുമില്ലെങ്കിൽ യഥാർത്ഥത്തിൽ കാണേണ്ടത് മാത്രം കാണും. നാഷണൽ ഹൈവേയിലൂടെ വണ്ടി ഓടിക്കുന്ന ആൾ നേരെ മാത്രമാണ് നോക്കുന്നതെങ്കിൽ മറ്റ് സൈഡുകളിലുള്ള നെഗറ്റീവുകളെയും പോസിറ്റീവുകളെയും ശ്രദ്ധിക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് നോക്കി പോവുകയാണെങ്കിൽ എങ്ങനെയാണോ അയാൾക്ക് എത്തേണ്ടയിടത്ത് എത്താൻ സാധിക്കുന്നത്, അതേപോലെ തന്നെ മറ്റുള്ള തിന്മകളെ മാറ്റി നിർത്തിയിട്ട് പരമമായ സത്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട വ്യക്തികൾക്ക് കറക്റ്റ് ദൃഷ്ടി ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അടുത്തത് ഒരു പാരഗ്രാഫും കൂടി ഈ അധ്യായത്തിലുണ്ട്, അടുത്ത ക്ലാസ്സിൽ നമുക്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗവതത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.